എക്സലേറ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും ബർത്ത്ഡേക്കും മറ്റാഘോഷങ്ങൾക്കും കേക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിന് പകരം സ്വന്തമായി വീടുകളിൽ ഉണ്ടാക്കാറുണ്ട്. സ്വന്തമായി നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല കേക്ക് ഉണ്ടാവണമെങ്കിൽ അതിന്റെ മിക്സിംഗ് കറക്റ്റ് ആവണം. നല്ല മിക്സിങ്ങിന് വേണ്ടി ബീറ്റർ ഉപയോഗിക്കാറുണ്ട്. കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയും അല്ലാതെയും നമ്മളിൽ പലരും ബീറ്റർ പുതിയതായി വാങ്ങിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാനുള്ള ആവേശമൊക്കെ കുറഞ്ഞ് മിക്കവാറും ബീറ്ററുകൾ തട്ടൻപുറത്ത് സ്ഥാനം പിടിച്ചു കാണും. ഈ ബീറ്ററുകൾ നമുക്ക് അടുക്കളയിൽ വളരെ ഉപകാരപ്രദമായ ഒന്നാണ്. എങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ചപ്പാത്തി മാവ് കുഴക്കുക എന്നതാണ്. കുഴച്ചു കിട്ടിയാൽ പാതി പണി തീർന്നു. ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ചപ്പാത്തി മാവ് കുഴക്കാനാവും. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ്. ഇത് ഉരുമാറ്റി ഇതുപോലുള്ള രണ്ട് ഹൂക്കുകൾ കിട്ടിയിട്ടുണ്ട്. ഡഫ് ഹൂക്ക് എന്നാണ് ഇതിന്റെ പേര്. ആട്ടപ്പൊടി നമുക്ക് ആവശ്യത്തിന് എടുത്ത ശേഷം അതിലേക്ക് അല്പം വെള്ളം ഒഴിക്കുക. അതിനുശേഷം ചെറുതായി നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയ ശേഷം ഈ ഹൂക്കുകളിലും എണ്ണ ചെറുതായി പുരട്ടി കൊടുക്കുക. ചെറുതായി ഇത്രയുമായ നല്ല സോഫ്റ്റായ ഗോതമ്പ് മാവ് റെഡിയായി. ഇതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ കിടുക്കും. മാവ് എളുപ്പം കുഴച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഉണ്ടാക്കുന്നത് ചപ്പാത്തി ആയിക്കോട്ടെ, പൊറോട്ട ആയിക്കോട്ടെ, ഊരി ആയിക്കോട്ടെ, പിസ്സ ആയിക്കോട്ടെ, കുബൂസ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, കുഴച്ചെടുക്കാൻ ഇതുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. എക്സലേറ്ററിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.